എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് സാമ്പാറാണ്. അതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: വെണ്ടയ്ക്ക 50 ഗ്രാം, മുരിങ്ങക്കായ 2 എണ്ണം, തക്കാളി 2 എണ്ണം, 1 വഴുതിലിങ്ങ, 4 പച്ചമുളക്, നാളികേരം 1 മുറി, 1 നുള്ള് ഉലുവ, 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി, 1 ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പുളി, 2 ഗ്ലാസ് പരിപ്പ്, 1 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 കഷ്ണം കായം, 1 ഉരുളക്കിഴങ്ങും, 1 കഷ്ണം ക്യാരറ്റും, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, 1 ഉരുളക്കിഴങ്ങ്, 1 ചെറിയ ക്യാരറ്റ്. അത് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് വെന്ത് അതിലേക്ക് കഷ്ണങ്ങളിടാം. അതിലേക്ക് പുളി വെള്ളം ഒഴിക്കാം. ഉപ്പ്, മല്ലിയും മുളകും കൂടി വറുത്ത് പൊടിച്ചതാണ്, 4 ടീസ്പൂൺ. അതിലേക്ക് കടലപ്പരിപ്പ്, അതിലേക്ക് ഉലുവയിടാം, 2 വെളുത്തുള്ളി, 1 ചുവന്നുള്ളി, 4 നാളികേരം, കരിവേപ്പില. നാളികേരം അധികം ചുമക്ക വറക്കണ്ട, 1 മീഡിയത്തിൽ ആയി. ഇനി മല്ലിപ്പൊടി ഇടാം. മല്ലിയും മുളകും കൂടി വറുത്ത് പൊടിച്ചതാണ്, 4 ടീസ്പൂൺ. പച്ചവെള്ളം സാമ്പാറിലേക്ക് ചേർക്കാതിരിക്കാൻ വേണ്ടി വറുത്തെടുത്ത ചീനച്ചട്ടിയിൽ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു വയ്ക്കാം. അരച്ചെടുത്തു. നാളികേരം മല്ലിയും മുളകും പൊടിയും കൂട്ടി അരച്ചത് ഒഴിക്കാൻ പോവുക.
ഇനി നന്നായി കത്തിച്ച് തിളപ്പിക്കാം. ഒരു കഷ്ണം ശർക്കര, കൂട്ടാൻ തളച്ചു. വെളിച്ചെണ്ണ, കടുക്, അതിലേക്ക് ഒരു നുള്ള ജീരകം, ഒരു നുള്ള ജീരകം കഴിഞ്ഞിട്ടില്ല. ഇനി അതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച ഒരു കൂട്ട് കായം, കായം ഒരു നുള്ള് ഉലുവ, ഒരു കൂട്ടും കൂടി കായം ഇടാം. മല്ലിയുടെ ഇല ഇടാം. സാമ്പാർ റെഡിയായി. ഇനി എല്ലാവരും ഈ സാമ്പാർ ഓണായിട്ട് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക.